കൾച്ചറൽ എക്കണോമിക് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് സാഹിത്യത്തെ വിശകലനം ചെയ്യുന്ന വിലയിരുത്തുന്ന അപ്രോച്ചാണ് സോഷ്യോളജിക്കൽ അപ്രോച്ച്. സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം അടിസ്ഥാനപ്പെടുത്തുന്ന ഫാക്ട് എന്തെന്നാൽ കലയും കലാകാരൻ ജീവിച്ച സമൂഹവുമായി ബന്ധമുണ്ടെന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ സംഭവ വികാസമല്ല സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം. ഗ്രീക്കിന്റെ സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ച് വിക്കോ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 18-ാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജിക്കൽ ക്രിറ്റിസം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. 19-ാം നൂറ്റാണ്ട് രണ്ട് പ്രശസ്ത സോഷ്യോളജിക്കൽ ക്രിറ്റിക്സ് ജർമ്മനിക്കാരൻ ഹെർഡറിനെയും ഫ്രഞ്ച്കാരൻ ടെയ്നെയും വെളിച്ചത്ത് കൊണ്ടുവന്നു. കലാകാരന്റെ ഭാവനയിലുള്ള റൈസ്, മിലിയു ആൻഡ് എ മൊമെന്റ് എന്നീ മൂന്ന് ഫോഴ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ടെയ്ൻ വ്യക്തമാക്കി. റൈസ് എന്നതുകൊണ്ട് ആളുകളുടെ സ്വഭാവവും പാരമ്പര്യ സ്വഭാവവുമാണ് ടെയ്ൻ അർത്ഥമാക്കുന്നത്. മില്ലിയു വിശേഷിപ്പിക്കുന്നത് സറൗണ്ടിങ്സ്, ക്ലൈമറ്റ്, ഫിസിക്കൽ എൻവിറോൺമെന്റ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ കണ്ടീഷൻസ് എന്നിവയുടെ കമ്പൈൻഡ് ഫോഴ്സാണ്. മൊമെന്റ് അർത്ഥമാക്കുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നാഷൻ എത്തിച്ചേർന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ആണ്. ടെയ്നിന്റെ സോഷ്യോളജിക്കൽ തിയറീസിന് രണ്ട് സീരിയസ് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തേത്, ടെയ്ൻ പേഴ്സണാലിറ്റി ഫാക്ടറിനെ പൂർണ്ണമായും അവഗണിച്ചിരുന്നെന്ന് മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ റൈറ്ററിനെ തന്റെ വംശത്തിന്റെയും യുഗത്തിന്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണ് കൂടുതലും കണക്കാക്കിയിരുന്നത്. രണ്ടാമതായി, ടെയ്നിന്റെ തിയറികൾ സാഹിത്യത്തിന് സമൂഹവുമായി ഡബിൾ സൈഡ് റിലേഷൻ ഉണ്ടെന്ന കാര്യം അവഗണിക്കുന്നു. ഒരു എഴുത്തുകാരൻ കഥ സമൂഹത്തിൽ നിന്നും ഒപ്പിയെടുക്കുക മാത്രമല്ല നൽകുകയും ചെയ്യുന്നുണ്ട്. മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ലിറ്ററേച്ചറിൽ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസത്തിന്റെ സബ്സ്പീഷീസ് ആണ്. വേൾഡ് വാറിലുണ്ടായ എക്കണോമിക് ഡിപ്രഷൻ കോൺസിക്വന്റ് സാമൂഹിക ശക്തികളെ മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷനിലേക്ക് നയിച്ചു. ഓഡിൻ, സി ഡി ലെവിസ്, സ്റ്റീഫൻ സ്പെൻഡർ തുടങ്ങിയ കവികൾ മാർക്സിസത്തോടുള്ള ചായ്വ് അവരുടെ കൃതികളിലൂടെ വ്യക്തമാക്കിയിരുന്നു. മാർക്സിസ്റ്റ് ക്രിറ്റിസിസം പ്രശസ്തമാക്കിയ ജേണലുകൾ ആയിരുന്നു ദി ന്യൂ മാസിസും ദ ലെഫ്റ്റ് റിവ്യൂവും. സോഷ്യോളജിക്കൽ ക്രിറ്റിക് ടെയ്നി പറയുന്നത് അർദ്ധസത്യം മാത്രമാണ്. ഹോമർ, ഷേക്സ്പിയർ തുടങ്ങിയ പ്രതിഭകളുടെ പേരുകൾ എക്കാലത്തും വികസിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സംസാരിക്കുന്നത് കേവലം സമകാലികരോടല്ല, എക്കാലത്തും ഉള്ളവരോട് അവർ സംസാരിക്കുന്നു. ചുറ്റുമുള്ള സമൂഹം അവരിൽ അടിച്ചേൽപ്പിച്ച നിയന്ത്രണങ്ങളെ അവർ മറികടക്കുന്നു. സോഷ്യോളജിക്കൽ ക്രിറ്റിസിസത്തിന്റെ മറ്റൊരു കുറവ്, ഒരു സമൂഹം എത്തരത്തിൽ ഒരു കലാകാരനെ ബാധിക്കുന്നു എന്ന രീതികൾ മാത്രം കണക്കിലെടുക്കുന്നു എന്നതാണ്. അസാധാരണ പ്രതിഭകളായ കലാകാരന്മാർ അവരുടെ ചുറ്റുമുള്ള സമൂഹത്തെ തന്നെ മാറ്റുന്ന രീതികൾ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം അംഗീകരിക്കുന്നില്ല. മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എക്കണോമിക് സിറ്റുവേഷനാണ് പ്രഥമ പ്രാധാന്യം നൽകുന്നത്. മതം, സംസ്കാരം, കല തുടങ്ങിയ ഘടകങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. സൊസൈറ്റിയിലെ എക്കണോമിക് ക്രൈസിസ് റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന എഴുത്തുകാർക്കാണ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം മൂല്യം നൽകുന്നത്. അതിനാൽ തന്നെ സമ്പന്നമായ വെസ്റ്റേൺ രാജ്യങ്ങൾ മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിന് വേണ്ട പരിഗണന നൽകിയില്ല. സോഷ്യോളജിക്കൽ ക്രിറ്റിക്കായ ടെയ്നെ പോലെ മാർക്സിസ്റ്റ് ക്രിറ്റിക്സും അവരുടെ തിയറികൾക്ക് അമിതമായ പ്രാധാന്യം നൽകി. തൊഴിലാളി വർഗം, മുതലാളിത്തം, സോഷ്യലിസം തുടങ്ങിയവയുടെ പ്രാധാന്യം അവർ ഉയർത്തിക്കാണിച്ചു. ക്രിസ്റ്റഫർ കോഡ്വെൽ, ജെയിംസ് ഫെറൽ തുടങ്ങിയ എഴുത്തുകാർ ഇത്തരം പ്രവണതയെ പ്രതിനിധീകരിച്ചവരാണ്.